guys, welcome back to my channel. MSI എന്ന ഒരു ബ്രാൻഡ്. സോ ഈ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറയാൻ തന്നെ കുറെ പേർക്കതായിരിക്കും പലർക്കും ഈ ബ്രാൻഡ് MSI എന്ന് കേട്ടപ്പോൾ എവിടെ കേട്ട് പരിചയമുണ്ടല്ലോ എന്നുള്ള ഒരു ഐഡിയയിലുണ്ട്. MSI എന്ന് പറയുന്ന ബ്രാൻഡ് ഉള്ളത് പോലെ അതിലകത്ത് ഒത്തിരി പേരുണ്ട്. ഇപ്പൊ എല്ലാവർക്കും മിക്കവർക്കൊക്കെ അറിഞ്ഞു വരുന്നുണ്ട്, കാരണം MSI എന്ന ബ്രാൻഡ്, കാരണം ഇപ്പൊ ലാപ്ടോപ്പ് സെർച്ച് ചെയ്താൽ നമ്മുടെ ഗൂഗിൾ സെർച്ചിലൊക്കെ MSI എന്ന് പറയുന്ന ബ്രാൻഡ് കാണിക്കും. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയവും ഈ MSI ആയിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. അതായത് ഞാൻ പറഞ്ഞു തരാം. സോ ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ലോകത്ത് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ബ്രാൻഡ്സിൽ ഒന്നാണ് നമ്മുടെ MSI എന്ന്. സോ എപ്പോഴും ലാപ്ടോപ്സിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ MSI ബ്രാൻഡുള്ള ലാപ്ടോപ്സ് നല്ല സ്പെക്കും നല്ല ക്വാളിറ്റിയും നല്ല സ്ക്രീനൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബഡ്ജറ്റായ റേറ്റിൽ അവർ ലാപ്ടോപ്സ് ഇടാറുണ്ട് ചില ലാപ്ടോപ്സ്. അതുകൊണ്ട് തന്നെ നമ്മളും MSI ലാപ്ടോപ്പ് എടുക്കാൻ ഒരു രീതിയിലെത്തി. MSI ലാപ്ടോപ്പ് എടുക്കാനും അത് തന്നെ കാരണം നമുക്ക് പറ്റിയ റേറ്റിലും പറ്റിയ ആവശ്യത്തിനുള്ള സ്പെക്കും നമുക്ക് MSI തന്നു. പക്ഷേ മറ്റു ബ്രാൻഡ്സിനെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇച്ചിരി ഇതായിട്ട് MSI തോന്നി. സോ MSI ബ്രാൻഡ് എടുക്കുമ്പോൾ എല്ലാവരും അവസാനം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരാൾ MSI ലാപ്ടോപ്പ് എടുക്കാൻ തീരുമാനിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞ് ആൾക്കാർ ഏറ്റവും ലാസ്റ്റ് എത്തുന്ന ഒരു ഭാഗമുണ്ട്, അതായത് MSI സർവീസ് സെന്റേഴ്സ്. സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെ വരുന്നത്, നമ്മുടെ കേരളത്തിലുണ്ടോ എന്നൊരു ഭാഗം വരുമ്പോഴാണ് ആൾക്കാർക്ക് കൂടുതൽ ഇത് വരുന്നത്. അതായത് സർവീസ് സെന്റേഴ്സിന്റെ കാര്യത്തുമ്പോൾ എല്ലാവരും ഭയങ്കര പ്രയോറിറ്റി കൊടുക്കും. നല്ല കാര്യമാണ്, സർവീസ് സെന്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ് നമ്മുടെ MSI സർവീസ് സെന്റേഴ്സ് കേരളത്തിലുണ്ടോ, അതായത് ഇന്ത്യയിൽ ഉണ്ടെന്ന് അറിയാം, പക്ഷെ കേരളത്തിൽ എത്ര സർവീസ് സെന്റേഴ്സ് ഉണ്ട്? കാരണം എല്ലാവർക്കും ഒരു ഫ്രീക്വന്റ്ലി അടുത്തടുത്തായിട്ട് സർവീസ് സെന്റേഴ്സ് വേണമെന്ന് തോന്നുന്നുണ്ട്. കാരണം എല്ലാവർക്കും ഇപ്പോൾ ദൂരെ കിടക്കുന്ന ഒരാൾക്ക് ഈ ഒരു ലാപ്ടോപ്പിന്റെ സർവീസിന് വേണ്ടി മാത്രമായിട്ട് ഇത്രയും ദൂരത്ത് യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ചില ഇഷ്യൂസ് ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ പലർക്കും സർവീസ് സെന്റേഴ്സ് ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ അടുത്ത് ചോദിച്ചു വരുന്നവരോട് ഞാൻ MSI റെക്കമെൻഡ് ചെയ്യുന്നത് സ്പെക്കും റേറ്റ് ഒക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സർവീസ് സെന്റേഴ്സിന്റെ കാര്യം. സോ സർവീസ് സെന്റേഴ്സിന്റെ കാര്യം വരുമ്പോൾ അവർ പറയുമ്പോൾ ഓ സർവീസ് സെന്റേഴ്സ് ഇങ്ങനത്തെ ഇഷ്യൂ ഒക്കെ ഉണ്ട്, സർവീസ് സെന്റേഴ്സ് അടുത്തില്ല, എറണാകുളം ആണ്, അവർ ചിലപ്പോൾ തിരുവനന്തപുരം ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ആൾക്കാർ പറയുമ്പോൾ ഓ ഞാൻ എന്താ പറയുക, അതൊരു പ്രൈസ് ഇച്ചിരി കൂടുതലാണെങ്കിലും അവർ വേറൊരു ബ്രാൻഡിലേക്ക് പോകാനുള്ള ഒരു ഇത് വരാറുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, MSI സർവീസ് സെന്റേഴ്സ് ഉണ്ടോ കേരളത്തിൽ? ഇന്ത്യയിൽ ഇഷ്ടം പോലെ ഉണ്ട്, അതുപോലെ തന്നെ കേരളത്തിലുണ്ടോ എന്നാണ് എല്ലാവരുടെയും ഡൗട്ട്. നമ്മളിത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നേരെ എന്ത് ചെയ്തു, നമ്മൾ MSI ഒഫീഷ്യൽ ഇന്ത്യയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ അവർക്ക് ഒരു മെസ്സേജ് ഇട്ടു. മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അവരോട് ചോദിച്ചു, നമ്മൾ കുറച്ച് സെന്റേഴ്സ് കാണിച്ചിട്ട് അവരോട് ചോദിച്ചു MSI സർവീസ് സെന്റേഴ്സ് ഇതൊക്കെ ഓതറൈസ്ഡ് ആണോ. അപ്പോൾ അവർ പറഞ്ഞത് ഇതൊക്കെ ഓതറൈസ്ഡ് ആണ്, അവർ തന്നെ പറഞ്ഞേക്കണ കുറച്ച് സ്ഥലങ്ങളുണ്ട് കേരളത്തിൽ തന്നെ, 4-5 ഉണ്ടെന്ന് തോന്നുന്നു, പല പല സ്ഥലങ്ങളായിട്ടുണ്ട്, മേജർ സ്ഥലങ്ങളായിട്ടുണ്ട്. സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അത് തന്നെയാണ്, MSI സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെ ഉണ്ട് ഇന്ത്യയിലും കേരളത്തിലും ആയിട്ട്, എവിടെയൊക്കെയാണ് MSI ഓതറൈസ്ഡ് സർവീസ് സെന്റേഴ്സ് ഉള്ളത്, വെറും സർവീസ് സെന്റേഴ്സ് അല്ല ഓതറൈസ്ഡ് സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെ വരുന്നതെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതിനുമ്പ് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം കൂട്ടി അതിന് വീഡിയോ എത്തിക്കുക. അപ്പോൾ ഒന്നും നോക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലേക്ക്. സോ ഗൈസ്, MSI സർവീസ് സെൻറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി ആദ്യം തന്നെ നമ്മൾ നേരെ നമ്മുടെ ക്രോമൊന്ന് ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതൊരു ഒരു നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നേരെ സെർച്ച് ബാറിൽ ഈ MSI എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. MSI എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുക. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് MSI കുറച്ച് ലാപ്ടോപ്സും മേളിൽ കാണാൻ പറ്റും, അതിൻ്റെ അടിയിലായിട്ട് MSI ഇന്ത്യ എന്ന് കാണാൻ പറ്റും, അതിൻ്റെ അടിയിൽ MSI.com എന്ന് പറഞ്ഞ സൈറ്റും കാണാൻ പറ്റും. ജസ്റ്റ് അതിലേക്ക് നിങ്ങൾ ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ ക്ലിക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും MSI സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ഒഫീഷ്യൽ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, അത് india.msi.com എന്ന സൈറ്റാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ നേരെ കുറച്ച് ആഡൊക്കെ കാണാം, നേരെ ഏറ്റവും സൈറ്റിൻ്റെ എൻഡിലേക്ക് പോവുക. എൻഡിലേക്ക് പോയിട്ട് നേരെ നമുക്ക് സപ്പോർട്ട് എന്ന് പറഞ്ഞതിൻ്റെ അടിയിലായിട്ട് കാണാൻ പറ്റും, സർവീസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞ ഭാഗം കാണാൻ പറ്റും. ജസ്റ്റ് ചെക്ക് ഔട്ട് ചെയ്യുക ഇവിടെ സപ്പോർട്ടിൻ്റെ അടിയിലായിട്ട്. സോ അതിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കൊടുക്കുക. ക്ലിക്ക് കൊടുക്കും നേരെ നമ്മുടെ MSI ഒഫീഷ്യൽ ഇന്ത്യയുടെ സൈറ്റല്ല, MSI ഒഫീഷ്യൽ സൈറ്റിലേക്ക് ഡയറക്റ്റ് ആവും. കാണാൻ പറ്റും www.msi.com എന്ന് പറഞ്ഞ സൈറ്റിലേക്കാണ് ഡയറക്റ്റ് അയക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കിവിടെ കാണാൻ പറ്റും സർവീസ് ലൊക്കേഷനും പിന്നെ ചെക്ക് ദ റിപ്പയർ സർവീസ് ഷോപ്പെന്നും കാണാൻ പറ്റും. സോ നേരെ അവിടെ നമ്മുടെ പ്രൊഡക്റ്റ് കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഏതാണ് പ്രൊഡക്റ്റ് അത് ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ നേരെ നമ്മുടെ ഇവിടെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കാണിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ലാപ്ടോപ്പാണ് കൂടുതൽ പേര് എന്നോട് ചോദിച്ചേക്കണം സർവീസ് സെൻറ്റേഴ്സിനെ കുറിച്ച്. സോ ലാപ്ടോപ്പാണ് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് ഡെസ്ക്ടോപ്പോ ഏതാണ് ആവശ്യമുള്ളത് അത് ജസ്റ്റ് ക്ലിക്ക് ഔട്ട് ചെയ്യുക. ഞാൻ ലാപ്ടോപ്പ് സെലക്ട് ചെയ്തു.
നെക്സ്റ്റ് നമ്മളോട് അടുത്തൊരു ചോദിക്കുന്നുണ്ട് ഏത് കോണ്ടിനെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏഷ്യ കൊടുക്കുവാണ്. ഏഷ്യ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ലൊക്കേഷൻ കൊടുത്തിട്ട് വേണം, ലൊക്കേഷൻ ചോദിച്ചാൽ അവർ ആ സ്ഥലത്തുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറയുള്ളൂ. ജസ്റ്റ് ലൊക്കേഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക, അതിനകത്ത് നമ്മുടെ ഇന്ത്യ കൊടുക്കുക. സോ ലൊക്കേഷൻ കൊടുത്തു. അപ്പോൾ ഇന്ത്യയിലുള്ളതാണ് ഈ മൊത്തം കാണിക്കുന്നത്. സോ അതിനകത്ത് നമ്മൾക്ക് കേരള ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് പിന്നെ അപ്പുറത്തൊരു ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്, സിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. സോ നമ്മൾ സിറ്റി ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ ആന്ധ്ര തൊട്ടാണ് കാണിക്കുന്നത്, ആൽഫബറ്റിക് ഓർഡറെല്ലാം കണ്ട് നടക്കണമെന്ന് തോന്നുന്നു. സോ നമുക്ക് നേരെ അടിയിലേക്ക് പോവാം. യെസ്, നമ്മുടെ കെ കിട്ടി, ഇപ്പോൾ കേരള കാണാൻ പറ്റും. സോ നമുക്കിവിടെ ആദ്യമായിട്ട് കാണാൻ പറ്റുന്നത് നമുക്ക് ഒത്തിരി കേരള കാണാൻ പറ്റുന്നുണ്ട്. കേരള കാലിക്കറ്റ് കാണാം, കേരള കൊച്ചിൻ കാണാം, കേരള കണ്ണൂർ കാണാം, കേരള കൊച്ചി കാണാം, കേരള കോട്ടയം, കേരള തൃശ്ശൂർ, കേരള ട്രിവാൻഡ്രം, ഓ ഇത്രയും സ്ഥലങ്ങളിൽ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. സോ നമുക്ക് നേരെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കേരള കാലിക്കറ്റിലേക്ക് കാണാം. അതിനു മുമ്പ് നമ്മൾ വേറൊരു കാര്യം പറഞ്ഞിട്ട്, ഞാൻ ഈ സർവീസ് സെൻറ്റേഴ്സൊക്കെ MSI-യുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ അവരോട് സ്ക്രീൻഷോട്ട് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായി, ജസ്റ്റ് ഇതൊക്കെ നിങ്ങളുടെ സർവീസ് ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് ആണോ എന്ന്. അപ്പോൾ ഒരു ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സ് ആണെന്ന് പറഞ്ഞത്. മാത്രമല്ല ഇത് MSI-യുടെ വെബ്സൈറ്റിൽ കൊടുത്താക്കുന്ന സർവീസ് സെൻറ്റേഴ്സ് ആണ്, അല്ലാതെ നമുക്ക് ഒത്തിരി സർവീസ് സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് കേരളത്തിൽ തന്നെ, പല പല ലാപ്ടോപ്പ് ബ്രാൻഡ്സിൻ്റെ. പക്ഷേ മെയിൻലി സർവീസ് സെൻറ്റേഴ്സ് ആയിരിക്കും ഇവർ കൊടുത്താക്കണം, ഇവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റേഴ്സാണ് കൊടുത്താക്കണം. സോ ഇവരായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് സർവീസായിട്ട് എന്തെങ്കിലും ഇഷ്യൂസൊക്കെ വരുവാണെങ്കിൽ. സോ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ MSI-യുടെ കാലിക്കറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. എന്തൊക്കെ ഡീറ്റെയിൽസ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നോക്കാം. കേരള കാലിക്കറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരു ഇത് മാത്രം കാണാൻ പറ്റും, അതിനകത്ത് നമുക്ക് പെട്രോ ഇൻഫോ സെർവ് എന്ന് പറഞ്ഞൊരു കമ്പനി കാണാം. അതിന് സിറ്റി കേരള കാലിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ഏത് ഫ്ലോറിലാണെന്നൊക്കെ അവന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവരുടെ പിൻകോഡും കാര്യങ്ങളും പിന്നെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാനുള്ള. പിന്നെ നമുക്ക് കൊടുത്താക്കണതാണ് അവരുടെ ഇമെയിൽ അഡ്രസ്സും വർക്കിംഗ് അവേഴ്സും ആണ് കൊടുത്താക്കണം. പിന്നെ അടിയിലൊരു ഇൻസ്ട്രക്ഷൻ ആണ് ഇതാക്കണം, അത് നോക്കണ്ട. സോ ഇത്രയും കാര്യം നമ്മൾ കൊടുത്താക്കണം. അപ്പോൾ കാലിക്കറ്റിൽ ഒരു സർവീസ് സെൻറ്ററെ കൊടുത്തിട്ടുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കൊച്ചിയിൽ നോക്കാം. കൊച്ചിയിൽ നോക്കുവാണെങ്കിൽ F1 ഇൻഫോ സൊല്യൂഷൻസ് ആൻഡ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കൊടുത്താക്കണത്. അതുപോലെ അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട്, കടവന്ത്രയിലാണ് വരുന്നത്. നെക്സ്റ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് കണ്ണൂർ വരുന്നുണ്ട്, അതും പെട്ര ഇൻഫോ സെർവ് ആണ്. നമ്മൾ രണ്ടു മൂന്ന് സ്ഥലത്ത് പെട്ര ഇൻഫോ സെർവ് കണ്ടിരുന്നു. ഇവർ ബെസ്റ്റ് ഒരു കമ്പനിയാണ് ഈ സർവീസസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്, ഞാൻ ജസ്റ്റ് സെർച്ച് ചെയ്തിരുന്നു. നെക്സ്റ്റ് നമുക്ക് കൊച്ചി നോക്കാം. കൊച്ചി നോക്കിയപ്പോൾ നമുക്ക് രണ്ടെണ്ണം വന്നു, ഒന്ന് പെട്ര ഇൻഫോ സെർവും പിന്നെ AARJ അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. രണ്ടും കടവന്ത്രയിലുള്ളൊരു ഷോപ്പ് തന്നെയാണ്. സോ ഇവിടെ ബാക്കിയെല്ലാം കൊടുത്തിട്ടുണ്ട്, സർവീസ് മോഡ് ക്യാരി എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊക്കെ ജസ്റ്റ് വായിച്ചിട്ട് അവർക്ക് നിങ്ങളുടെ ഏതാ സർവീസ് ലൊക്കേഷൻ അതായിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് നമുക്ക് അടിയിൽ കോട്ടയം കാണാം. കോട്ടയത്ത് ഇതുപോലെ പെട്ര ഇൻഫോ സെർവ് ആണ് അടിച്ചേക്കുന്നത്. നെക്സ്റ്റ് തൃശ്ശൂരും ഉണ്ട്, അവിടെയും പെട്രോ ഇത് തന്നെയാണ്. ട്രിവാൻഡ്രം ഉണ്ട്, ട്രിവാൻഡ്രത്ത് ഇതുപോലെ കൊച്ചിയിൽ വന്ന പോലെ F1 ഇൻഫോ സൊല്യൂഷൻസും പെട്ര ഇൻഫോ സെർവും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം കഴിഞ്ഞതിന് പിന്നെ മധ്യപ്രദേശ് അങ്ങനെ പോകണതാണ്. അപ്പോൾ കേരളത്തിൽ ഇത്ര സ്ഥലങ്ങളിലാണ് വരുന്നത്, കാലിക്കറ്റ്, കൊച്ചിൻ, കണ്ണൂർ, കൊച്ചി, കോട്ടയം. കൊച്ചിൻ സെയിം ആണല്ലോ, കോട്ടയം, തൃശ്ശൂർ, ട്രിവാൻഡ്രം. അപ്പോൾ ഇത്ര സ്ഥലങ്ങളിൽ വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് നമുക്ക് അടുത്തടുത്ത മെയിൻ ഡിസ്ട്രിക്ട്സിൽ വരുന്നുണ്ട്. ചില ഈ പാലക്കാട് അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് ഇല്ലാത്ത വരുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ് ഉണ്ട്. അത് ചില സ്ഥലത്ത് കൊച്ചിയിലൊക്കെ രണ്ടെണ്ണം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ രണ്ട് കമ്പനി വളരെ ഫേമസ് ആയ ഒരു ഇതാണ്, പെട്ര ഇൻഫോ സെർവ് എന്ന് തന്നെ. അതാണ് ഇവർ തന്നെയാണ് സർവീസ് കൊടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ സെർച്ച് ചെയ്ത് നോക്കാം, പെട്ര ഇൻഫോ സെർവ് എന്താ സംഭവം എന്ന് ജസ്റ്റ് നോക്കാം. യെസ്, ഇവരൊരു കമ്പനിയാണ്, വളരെ ഫേമസ് ആണല്ലോ. ജസ്റ്റ് അടിച്ചപ്പോൾ തന്നെ നല്ല ഇൻഫോർമേഷൻസ് വരുന്നുണ്ട്. യെസ്, ഇവരിതിൻ്റെയൊക്കെ ഇത് പ്രൊവൈഡ് ചെയ്യുന്ന കമ്പനി തന്നെയാണ് കണ്ടത്. ഈ കദൻലി ആ കദൻലി സപ്പോർട്ടിങ് കമ്പനീസ് ലൈക്ക് HP, ഈസം. യെസ്, ഇവരുടെ സിസ്റ്റം ഒക്കെ റിപ്പയറിങ് സർവീസസ് വാറണ്ടി സപ്പോർട്ട് നെറ്റ്വർക്കിംഗ് ആൻഡ് കേബിളിങ് എല്ലാം ഡീറ്റെയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനൊരു കമ്പനിയാണ്, 2015 തൊട്ടുള്ള കമ്പനിയാണ്. മറ്റേത് ഞാൻ കേട്ടിട്ടും കൂടി ഇല്ല, നോക്കട്ടെ എന്ന് ജസ്റ്റ് ഒന്ന്. ഈ F1 ഇൻഫോ സൊല്യൂഷൻസ് നമുക്ക് നോക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് യെസ്, അതും IT സർവീസ് ആൻഡ് കമ്പ്യൂട്ടർ റിപ്പയർ ആണ് പറയുന്നത്. കൊച്ചിയിലുള്ളതും അവർ കൊച്ചിയിൽ കടവന്തരമുള്ളതാണ് നമ്മുടെ വന്നാക്കണം ഇവിടെ ലൊക്കേഷൻ. സോ അതും ഇങ്ങനത്തെ ഒരു കമ്പനി തന്നെയാണ്. F1 IT സൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് COVID-19 വാക്സിനൊക്കെയാണ് കാണിച്ചാക്കുന്നത്, വിറ്റാണല്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ സർവീസ് സെൻറ്റേഴ്സ് വരുന്നത് MSI-യുടെ. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു ഇരിക്കുന്നു. സോ നമുക്ക് ഇത്രയും സ്ഥലത്ത് സർവീസ് സെൻറ്റേഴ്സ് വരുന്നുണ്ട്. സോ
ഇതൊക്കെ ഓതറൈസ്ഡ് ആണ്. ഞാൻ ഓൾറെഡി മറ്റേ നമ്മുടെ എം എസ് ഐ ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇൻസ്റ്റാഗ്രാം പേജിൽ ചോദിച്ചതിൻ്റെ ആ ഒരു ഇത്. അപ്പോൾ അവർ തന്നെ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾക്ക് ഓതറൈസ്ഡ് ആണ്, നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൊടുക്കാം എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇത്രേ ഉള്ളൂ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇരിക്കുന്നു. ഇത് അറിയില്ലാത്തവർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം ഒത്തിരി പേര് അറിയില്ലാത്തതുണ്ട്. എം എസ് ഐയുടെ സർവീസ് സെൻറ്റേഴ്സ് വരുമ്പോൾ എല്ലാവരും ഡൗട്ട് ചെയ്യാറുണ്ട് സർവീസ് സെൻറ്റേഴ്സ് ഉണ്ടോ ഒന്നോ. ചിലർക്ക് ഇപ്പോൾ ഒന്നോ രണ്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പണിയാണ് ആ ഒരു. ഇപ്പോൾ പല കുറച്ച് ദൂരത്തിടക്കുന്നവർക്ക് ഇത്രയും ദൂരം കൊടുത്ത് ലാപ്ടോപ്പ് കൊടുത്ത്, അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ആൾക്കാർ സർവീസ് സെൻറ്റേഴ്സിലുള്ള ലാപ്ടോപ്സ് എടുക്കാൻ നോക്കും. സോ ഇത്രേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നത് മാക്സിമം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ നോക്കിയത് നിന്ന് എം എസ് ഐയുടെ സർവീസ് സെന്റേഴ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, എവിടേക്കാണ് ഉള്ളത്, എവിടേക്ക് അതിന്റെ പോയിന്റ്സ് അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ച. അതായത് എം എസ് ഐയുടെ സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ആയിരുന്നു. പലർക്കും ഇത് അറിയില്ലാത്തതുകൊണ്ട് എം എസ് ഐയുടെ ലാപ്ടോപ്പ് അവർ എടുക്കണോ വേണ്ടി ഒരു ഡൗട്ട് തന്നെ വരാറുണ്ട് എം എസ് ഐയുടെ സർവീസ് സെന്റേഴ്സ് ഇഷ്യൂസും കൂടി. ആഫ്റ്റർ സെയിൽസ് സർവീസും അവരുടെ ക്വാളിറ്റി എന്തോരോ നമുക്കറിയില്ല, കാരണം നമ്മളത് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെ ഉണ്ടെന്നാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത്. എല്ലാ സർവീസ് സെന്റേഴ്സ് ഇതുപോലൊക്കെ തന്നെയാണ്. ബട്ട് മറ്റുള്ള ബ്രാൻസിൽ വെച്ച് നോക്കുമ്പോൾ എം എസ് ഐ ആയിരുന്നു ഏറ്റവും കുറവ് സർവീസ് സെന്റേഴ്സ്. എല്ലാവരുടെ മനസ്സിൽ എം എസ് ഐക്ക് സർവീസ് സെന്റേഴ്സ് എവിടെയൊക്കെയാണ് അറിയില്ലാത്ത ഒരു ഫീൽ ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു, ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യാൻ വേണമെങ്കിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആയിട്ട് കൊടുത്തേക്കാം എം എസ് ഐ സർവീസ് സെന്റേഴ്സിന്റെ. എന്തായാലും നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അപ്പൊ ഇനി മുതൽ എം എസ് ഐയുടെ ലാപ്ടോപ്പ് എടുക്കുമ്പോൾ ഈ സർവീസ് സെന്ററിന്റെ ഇഷ്യൂ ആണ് നിങ്ങൾ ലാപ്ടോപ്പ് എടുക്കാതിരിക്കേണ്ട. ഞാനിപ്പോൾ എം എസ് ഐയുടെ ലാപ്ടോപ്പ് ഓൾറെഡി എടുത്തു, 1,04,000 കൊടുത്തെടുത്ത ഒരു ലാപ്ടോപ്പാണ്. ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ഒക്കെ ആവുന്നുണ്ട്. അതായത് സർവീസ് സെന്ററിന്റെ കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ എം എസ് ഐയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ചോദിച്ചാൽ അവർ നല്ല രീതിയിൽ തന്നെ നമുക്ക് റെസ്പോൺസ് തരുന്നുണ്ട്. അത് തന്നെ നല്ലൊരു കാര്യമാണ്. ഇത്ര വലിയൊരു കമ്പനി നമുക്ക് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്. ചില കമ്പനികളും നമുക്ക് റെസ്പോൺസ് പോലും തരുന്നില്ല. നമ്മൾ മെസ്സേജ് അയച്ചാൽ പോലും എന്തെങ്കിലും കസ്റ്റമർ കെയർ ഇഷ്യൂസിന് വന്നാൽ പോലും ചിലർ തരാതില്ല. പക്ഷെ എം എസ് ഐ അത് ആ കാര്യത്തിൽ ഞാൻ എം എസ് ഐയുടെ ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ വെച്ച് ചാർജിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നമുക്ക് റിപ്ലൈ തരും. അപ്പം അങ്ങനത്തെ കാര്യത്തിലൊക്കെ എം എസ് ഐ ബെസ്റ്റ് ആണ്. സോ നമുക്ക് സർവീസിന്റെ കാര്യത്തിൽ അറിയില്ല, അവിടെ സർവീസിന്റെ അവിടെ കസ്റ്റമർ കെയർ ഒക്കെ ആയിട്ട് എങ്ങനെയാണെന്നൊന്നും നോക്കിയിട്ടില്ല. നമുക്കിനി അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് നമുക്ക് പോകുമ്പോൾ നമ്മൾ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്നു മാക്സിമം കൂട്ടി അടിക്കുന്ന വീഡിയോ എത്തിക്കുക. അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ എത്തുന്നതായിരിക്കും.